ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ക്രീമി കോഫിയുടേതാണ്. ഈ കോഫിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് തയ്യാറാക്കാനായിട്ട് പാൽ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കേണ്ടത് നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ബ്രൂൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ഇതേ ഈ 2 രൂപയുടെ സാഷ് രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് ഒരു അളവ് കിട്ടാൻ വേണ്ടിയാണ് 2 എണ്ണം എടുത്തത്, ഈ ഒരു ചെറിയ സാഷ് എടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം 2 ടീസ്പൂണോളം വരും. ഇതിന് ഇതുപോലൊരു കപ്പ് തന്നെ എടുക്കുക. നമുക്കിത് വിസ്ക് വെച്ച് ബീറ്റ് ചെയ്യണം. അപ്പോൾ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉള്ള അത്രയും വലിയ കപ്പ് എടുക്കാം. എന്നാൽ വലിയ പാത്രമായി പോവുകയും ചെയ്യരുത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര സാധാരണ നമ്മളിതുപോലെ ക്രീം തയ്യാറാക്കിയെടുക്കുമ്പോൾ അതേ അളവിലാണ് ചേർത്ത് കൊടുക്കുക. പക്ഷേ മധുരം നമുക്ക് കുറച്ച് കൂടുതൽ വേണം, അതുകൊണ്ട് തന്നെ ഞാൻ 3 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പൗഡേർഡ് ഷുഗറാണ് ഇതിൽ ചേർക്കുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. 3 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിനുള്ള ക്രീം തയ്യാറാക്കിയെടുക്കുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. ഇതൊരു അതേ ഒരു അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക. 2 മുതൽ 3 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. അതിൽ കൂടരുത്, ഇതാണ് കറക്റ്റായിട്ടുള്ളൊരു അളവ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ വീതം 3 തവണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ച് നന്നായി ബീറ്റ് ചെയ്യണം. ഇത് സ്പൂൺ വെച്ച് തന്നെ ഒരുപാട് നേരം മിക്സ് ചെയ്താൽ ക്രീമായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഞാൻ വിസ്ക് ഉള്ളത് കൊണ്ട് അത് വെച്ച് ബീറ്റ് ചെയ്യുന്നു. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ബീറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാറുണ്ടേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, കറക്റ്റാണ്. ഈ ഒരു ഗ്ലാസ്സിലാകുമ്പോൾ കറക്റ്റ് വിസ്ക് കൊള്ളാവുന്ന വലിപ്പമുള്ളൊരു ഗ്ലാസ്സിലാകുമ്പോൾ നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. കണ്ടില്ലേ, ഇത് പെട്ടെന്നായി കിട്ടിയിട്ട് നമുക്ക് 3 മിനിറ്റ് തുടർച്ചയായിട്ട് ബീറ്റ് ചെയ്തപ്പോൾ തന്നെ ഇതുപോലെ ആയിട്ടുണ്ട്. ഇത്രയും മതി, ഈ ഒരു കൺസിസ്റ്റൻസി മതി നമുക്ക്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേറെ 2 ഗ്ലാസ്സിലേക്ക്, നമ്മൾ ഈ ഗ്ലാസ്സിലാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നന്നായി പതഞ്ഞ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കോഫിയുടെ കടുപ്പം അനുസരിച്ച്, ഇത് നമ്മൾ ക്യാപ്പിച്ചിനോ എന്ന് പറയുമ്പോൾ നമുക്ക് കോഫിയുടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ കുടിക്കുന്ന കോഫിയേക്കാളും നല്ലോണം കോഫിയുടെ ടേസ്റ്റാണ് ഇങ്ങനെ മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി അടുത്തത് മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ പാല് ചേർക്കുന്നില്ലെന്ന്. അപ്പോൾ പാലിൻ്റെ ഒരു അളവിനനുസരിച്ച്, നമ്മുടെ മിൽക്ക് പൗഡറിൻ്റെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച്, അതായത് ചിലത് നല്ല കൊഴുപ്പുണ്ടാവും, ചിലത് അങ്ങനെ ഉണ്ടാവില്ല, അത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതിനനുസരിച്ചിട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 2 ടീസ്പൂൺ വീതം ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2 ഗ്ലാസ്സിലേക്കും ഒഴിച്ചു കൊടുത്തതിന് ശേഷം പതിയെ ഇതുപോലെ മിക്സ് ചെയ്യാം. ഒരുപാട് സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിക്സ് ചെയ്യരുത്. ഇതുപോലെ സോഫ്റ്റായിട്ട് വേണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ. സർക്കുലർ മോഷനിൽ ഇങ്ങനെ പതിയെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേനും ക്രീമിയായിട്ട് നമുക്ക് ചിലപ്പോൾ കിട്ടില്ല, കാരണം അത് സാധാരണ വെള്ളമായി പോകും, നന്നായി അലിഞ്ഞ് ചേർന്നിട്ട്. അപ്പോൾ ഇതേ കണ്ടില്ല, ഇപ്പോൾ നല്ല മിക്സ് ആയത് കഴിഞ്ഞതിന് ശേഷം നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുടിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇനി വീട്ടിലൊരു ഒരിക്കൽ ഇതുപോലെ തയ്യാറാക്കി വീട്ടിലുള്ളവർക്ക് കൊടുത്തു നോക്കും, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.